Hello and welcome to Impact Your World in the precious name of our Lord Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ നിങ്ങൾ ഏവരെയും ഇമ്പാക്ട് യുവർ വേൾഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇറ്റ് ഇസ് സച്ച് എ ജോയ് ടു നോ ദറ്റ് ദിസ് പ്രോഗ്രാം ഇസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ടു യു. ഇഫ് യു ഹാവ് ബീൻ ബ്ലെസ്ഡ് ബൈ ദിസ് പ്രോഗ്രാം, വി എൻകറേജ് യു ടു റൈറ്റ് ടു അസ് അറ്റ് കോൺടാക്ട് അറ്റ് WICC.in. നിങ്ങളുടെ സന്തോഷത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന രൂപാന്തരത്തിൽ ഞങ്ങളും പങ്കാളികളാകുവാനായിട്ട്, ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡിൽ വർഷിപ്പിംഗ് ഇൻ ട്രൂത്ത്, സത്യ ആരാധനയെക്കുറിച്ച് ഡോക്ടർ ജോൺ നമുക്ക് ഉപദേശം തരുന്നു. നമുക്ക് ഏറ്റവും ശ്രദ്ധയോടുകൂടെ ഈ സന്ദേശം ശ്രദ്ധിക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 24 സേസ്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാകുന്നു, ആൻഡ് ദോസ് ഹു വർഷിപ്പ് ഹിം മസ്റ്റ് വർഷിപ്പ് ഹിം ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ പീപ്പിൾ, ഫോർ ട്രൂ വർഷിപ്പേഴ്സ്, സത്യ ആരാധകർക്കായി ദൈവം നോക്കുന്നു. ആൻഡ് ദ ട്രൂ വർഷിപ്പേഴ്സ് ഓഫ് ഗോഡ്, ദ ബൈബിൾ സേസ്, വിൽ ട്രൂലി വർഷിപ്പ് ഹിം ഇൻ എ specific manner. ദൈവവചനം പറയുകയാണ്, ദൈവത്തിന്റെ സത്യ നമസ്കാരികൾ ഒരു പ്രത്യേക രീതിയിൽ ദൈവത്തെ ആരാധിക്കും. And this manner, the Bible says, will be in the spirit and in truth. ഈ രീതിയെക്കുറിച്ച് ദൈവവചനം പറയുന്നത് അത് സത്യത്തിലും ആത്മാവിലും ആയിരിക്കും എന്നുള്ളതാണ്. Many people worship God based on their backgrounds. അനേക വ്യക്തികൾ ദൈവത്തെ നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് അവരുടേതായിട്ടുള്ള പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കിയാണ്. Many are worshiping based on their traditions. എന്നാൽ മറ്റു ചില വ്യക്തികളാണെങ്കിലും അവരുടെ പാരമ്പര്യത്തിനനുസരിച്ചാണ്. Some of these things that are handed down from generation to generation. ഈ ചില കാര്യങ്ങൾ പാരമ്പര്യങ്ങളായി തലമുറകളായി കൈമാറ്റപ്പെട്ടിരിക്കുന്നു. Not that all of it is wrong. അതെല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. But it's important for us to know what is on God's heart. എന്നാൽ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്താകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. What kind of worship is God looking for? ഏത് രീതിയിലുള്ള ആരാധനയാണ് ദൈവം നോക്കുന്നത് എന്നുള്ളത്. It is not in the ceremonies or in the ways of man. മനുഷ്യന്റേതായിട്ടുള്ള രീതികളോ വഴികളോ ആചാരങ്ങളോ അല്ല പ്രധാനം. God is looking for a worship which is in truth and from the Holy Spirit. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് സത്യത്തിലുള്ള പരിശുദ്ധാത്മാവിനാലുള്ള ആരാധനയാകുന്നു. So this is the kind of worship that God is looking for. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്രകാരമുള്ള ആരാധനയാണ്. We see in John's Gospel chapter 4, Jesus meets with a Samaritan woman. നാം കാണുന്നു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ഒരു ശമര്യക്കാരി സ്ത്രീയെ കാണുന്നു. And they got into a conversation. അവർ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. And in that conversation, it finally came to a place where they discussed about worship. ആ സംഭാഷണത്തിൽ അല്പം കഴിഞ്ഞപ്പോൾ അവർ ആരാധനയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. And the woman asked Jesus, do we worship in Jerusalem or do we worship on the mountain which our father Jacob gave us? ആ സ്ത്രീ ചോദിക്കുകയാണ്, ഞങ്ങൾ യെരുശലേമിലാണോ അതോ ഞങ്ങളുടെ പിതാക്കന്മാർ നൽകിയ ആ മലകളിലാണോ ഞങ്ങൾ ആരാധിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. And so Jesus said, എന്നാൽ യേശു പറയുകയാണ്, you worship that which you do not know. നിങ്ങൾ അറിയാത്തതിനെ നിങ്ങൾ ആരാധിക്കുന്നു എന്ന് യേശു പറയുന്നു. So many people around the world are worshiping in sincere desire, but what they do not know. ഈ ലോകത്തിലെ അനേക വ്യക്തികൾ അവർ ആരാധിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ്, എന്നാൽ അറിയാത്തതിനെയാകുന്നു. God sees your heart for worship. ദൈവം ആരാധനയ്ക്കായിട്ടുള്ള നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നു. God loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. God appreciates your desire to worship. ദൈവം ആരാധിക്കുവാനായിട്ടുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. And that is why God is saying and revealing himself by saying, I want you to worship in spirit and in truth. അതുകൊണ്ടാണ് ദൈവം ആരാധനയെക്കുറിച്ചുള്ള തന്റെ ആഗ്രഹം വെളിപ്പെടുത്തുന്നത്, നിങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്നുള്ളത്. So what really is worship? അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ആരാധന? Worship comes from the word worship. ആരാധന അല്ലെങ്കിൽ worship എന്നുള്ള ആ വാക്ക് വരുന്നത് worship എന്നുള്ള വാക്കിൽ നിന്നാണ്. To give to someone the worth that the person is due. ഒരു വ്യക്തി താൻ അർഹിക്കുന്നതായിട്ടുള്ള വില അല്ലെങ്കിൽ മൂല്യം നാം ആ വ്യക്തിക്ക് നൽകുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. So when the Bible says that we have to worship God in spirit and in truth, അതുകൊണ്ട് ദൈവവചനം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് നമ്മോട് പറയുമ്പോൾ, we need to look first at what is worshiping in truth. നാം ആദ്യം മനസ്സിലാക്കണം എന്താണ് സത്യത്തിലുള്ള ആരാധന എന്നുള്ളത്. Worshiping in truth firstly is to worship
with an undivided heart. സത്യത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടു കൂടി ആരാധിക്കുക എന്നുള്ളതാണ് ആദ്യമായി. We are worshiping with all our heart and all our soul and all our mind with all of us. അവിടെ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടു കൂടി പൂർണ്ണ ആത്മാവോടു കൂടി പൂർണ്ണ മനസ്സോടു കൂടി നാം ആരാധിക്കുകയാണ്. When we worship in truth, there is an agreement between our words and our action. It is also in alignment with our heart. നാം സത്യത്തിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും നമ്മുടെ ഹൃദയത്തോട് ഒന്നിച്ച് ചേർന്ന് ആയിരിക്കുന്നു. Matthew's Gospel chapter 15 verse 8 and 9 says. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. These people draw nigh unto me with their mouth and honor me with their lips, but their hearts are far away from me. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. But in vain do they worship me, teaching for doctrines the commandments of men. മാനുഷ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ച് ഉത്തരിക്കുന്നു. So every time a Christian or someone who professes to be a Christian worships God with words and with actions but not with their heart, God's heart is broken. അതുകൊണ്ട് ഓരോ തവണയും ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി തന്റെ അധരം കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ആരാധിക്കുന്നു, എന്നാൽ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാത്തപ്പോൾ ആ ആരാധന വ്യർത്ഥമായി പോകുന്നു. So true worship is from the heart. അതുകൊണ്ട് ശരിയായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആരാധനയാണ്. It comes from a relationship with God. അത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് വരുന്നു. It does not come from just external acts of worship. അത് പുറമേയുള്ള പ്രകടനങ്ങൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അല്ല ആ ആരാധനയെ അത് നിർവചിക്കുന്നത്. Going to church to worship God in itself alone is not an act of worship. ഒരു സഭയിൽ പോയി ആരാധിക്കുക എന്നുള്ളത് മാത്രം കൊണ്ട് അത് ശരിയായിട്ടുള്ള ആരാധന ആകുന്നില്ല. Doing sacrificial acts like the Jewish people did, that's not an act of worship in today's Christian faith. യഹൂദർ ചെയ്തിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചെയ്യുന്നത് പോലെയുള്ള ചില യാഗങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇന്നത്തെ ക്രിസ്തീയമായിട്ടുള്ള ആരാധനയായി അത് മാറുന്നില്ല. In ceremonial traditions and expressions, external expressions of worship are not really what God is looking for. ആചാരപരമായിട്ടുള്ള ചില പ്രവൃത്തികൾ കൊണ്ട് പുറമേയുള്ള ചില പ്രകടനങ്ങൾ കൊണ്ട് അതല്ല ദൈവം ആഗ്രഹിക്കുന്ന ശരിയായിട്ടുള്ള ആരാധന. David understood the importance of worshiping God in truth with all his heart. ദാവീദിന് മനസ്സിലായി തന്റെ പൂർണ്ണ ഹൃദയം കൊണ്ട് എന്തുകൊണ്ട് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള പ്രാധാന്യം. He writes in Psalm 86 and verse 11. സങ്കീർത്തനം 86-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ താൻ ഇപ്രകാരം എഴുതുന്നു. Teach me your ways, O Lord. അവിടുത്തെ വഴി എനിക്ക് കാണിച്ചു തരണമേ യഹോവേ. That I may walk in your truth. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. Give me an undivided heart. എനിക്ക് ഏകാഗ്രമായിട്ടുള്ള ഹൃദയത്തെ നൽകണമേ. That I may fear or worship your name. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം. He knew an undivided heart was so important to worship God. തനിക്ക് അറിയാമായിരുന്നു ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തനിക്ക് ഒരു ഏകാഗ്രമായിട്ടുള്ള ഹൃദയം വേണം എന്നുള്ള കാര്യം. So this is the first way where we worship God in truth. അതുകൊണ്ട് ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുവാനായിട്ടുള്ള ആദ്യത്തെ ഒരു ചുവട് എന്ന് പറയുന്നത് ഇതാകുന്നു. The second way of worshiping God in truth, ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുവാനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം, is worshiping God according to God's word. ദൈവവചനത്തിനനുസരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക എന്നുള്ള കാര്യമാകുന്നു. And not worshiping according to the imaginations of man's mind. മനുഷ്യന്റേതായിട്ടുള്ള മനസ്സിന്റെ ചില സങ്കല്പങ്ങൾ അനുസരിച്ച് ആരാധിക്കുവാനായിട്ടല്ല. When man got distant from God, മനുഷ്യൻ ദൈവവുമായിട്ട് അകന്നു പോയപ്പോൾ, man began to more and more imagine new ways of worship. മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് ആരാധനയെക്കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങളെല്ലാം കൊണ്ടുവരുവാൻ തുടങ്ങി. Many of them became traditions. അനേകമായിട്ടുള്ള ആ സങ്കല്പങ്ങളെല്ലാം ആചാരങ്ങളായി പാരമ്പര്യങ്ങളായി മാറി. Many of them were from ungodly backgrounds. എന്നാൽ അതിൽ പലതും തന്നെ വളരെ ദൈവികമല്ലാത്ത ായിട്ടുള്ള ചുറ്റുപാടുകളിൽ നിന്ന് വന്നിരിക്കുന്നു. So what does God's word say about worship? അതുകൊണ്ട് ആരാധനയെക്കുറിച്ച് ദൈവവചനം എന്തു പറയുന്നു? Firstly, we need to understand worshiping according to God's word is worshiping from right belief systems. ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ചിന്താ രീതികളിൽ നിന്ന് വിശ്വാസ രീതികളിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു. Many people don't know what the word of God says. They don't know what the word teaches us to believe.
But they still just continue to worship God however they feel like without looking into God's word. പല വ്യക്തികൾക്കും അറിയുകയില്ല ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളത് എങ്കിലും അവർ ദൈവവചനം പഠിക്കാതെ തന്നെ ആരാധന അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. For example, the Bible says the love of money is the root of all evil. ഉദാഹരണത്തിനായിട്ട് വചനം വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് ദ്രവ്യാഗ്രഹമാകുന്നു സകല പാപത്തിന്റെയും വേര് എന്നുള്ളത്. But I've often heard people quote and say money is the root of all evil, money is the root of all evil, the Bible says. But there, that's not what the Bible is saying. എന്നാൽ പല സമയത്തും ഞാൻ കേട്ടിട്ടുണ്ട് വ്യക്തികൾ ഇപ്രകാരം പ്രസംഗിക്കുന്നത് കാശ് അല്ലെങ്കിൽ ധനമാണ് ദ്രവ്യമാണ് സകല പാപത്തിന്റെയും വേര് എന്നുള്ളത് എന്നാൽ വചനം അപ്രകാരം അല്ല പറയുന്നത് What the Bible says is that the love of money is the root of all evil. എന്നാൽ വചനം പറയുന്നത് ദ്രവ്യാഗ്രഹമാണ് ഈ പാപത്തിന് അല്ലെങ്കിൽ സകല പാപത്തിന്റെയും വേര് എന്നുള്ളത് So we when we read the word of God carefully we will see what is truly God's heart and really understand what kind of worship God wants adukonda nam yatharthathil devajanam vaayichu manasilakkumbol namukku manasilagunnu devam seriya reethil aagrahikkunna aaradhana epragaramaanu that's why the bible says in mark 13:5 do not be deceived adukondana markosine suvisesham 13am adhyayathinte 5am vakyathil tiruvajanam epragaram parayunnu ningal aarum vanjitharagaru jesus said do not let anyone mislead you and lead you astray yeshu avarodu paranju thodangiyathu aarum ningale tettikkathirappen sookshichukolven you can't be practicing sin and living in sin over and over again and then say no I am still a worshipper of god ningalku orikkalum paapam nirantharamayi cheyidukonde njan oru satya namaskariyanennu oru Many people go to church and give an offering and thinking God will be happy to receive the worship. It does not matter how terrible life you are living. പല വ്യക്തികളും സഭയിൽ പോയി അവർ ഒരു നല്ല കാണിക്ക കൊടുത്ത വഴിപാട് കൊടുത്ത് അവർ ചിന്തിക്കുകയാണ് ദൈവം തന്റെ ആരാധന സ്വീകരിക്കാൻ സന്തുഷ്ടനായിരിക്കുന്നു അതിനുശേഷം എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ളത് Maybe my attendance in church will please God. ചിലപ്പോൾ ഞാൻ സഭയിൽ ഹാജർ വെക്കുന്നത് കൊണ്ട് ദൈവം സന്തുഷ്ടനായിരിക്കുന്നു എന്നുള്ള രീതിയിൽ ചിലർ ചിന്തിക്കുകയാണ് It's not your attendance God wants, it's your heart God wants. ദൈവത്തിന് നിങ്ങളുടെ ഹാജർ അല്ല വേണ്ടത് എന്നാൽ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയമാണ് വേണ്ടത് Then the Bible says when we worship God according to God's word we must worship with a right understanding of the truth of God adhina shesham devajanam nammode parayunna nam devathe satyathil aaradhikkumbol deiva vajanathe kurichulla seriyayittulla parijnanam namakku venam for example when we worship God many people worship God so that they'll get a healing or they worship God because they'll get a financial breakthrough or they'll worship God because they get some other kind of blessing they're praying for their children or some way like that udaharanathinayitta chila vyaktikal aaradhikkunnathu avarku സൗഖ്യത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ടോ സാമ്പത്തികമായിട്ടുള്ള ഒരു ആവശ്യമുള്ളതുകൊണ്ടോ അവരുടെ മക്കളുടേതായിട്ടുള്ള ഒരു വിടുതലിനായിട്ടോ അങ്ങനെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജോൺസ് ഗോസ്പൽ 8:31-32 says യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു ഇഫ് യു കണ്ടിന്യൂ ഇൻ മൈ വേർഡ് ദെൻ യു ആർ മൈ ഡിസൈപ്പിൾസ് നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാകുന്നു ആൻഡ് യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ അങ്ങനെ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു Abiding in the word of God ദൈവവചനത്തിൽ വസിക്കുക John 15:7-8 says like this യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു If you abide in me and my words abide in you നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ ask whatever you wish and it will be done for you നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് ലഭിക്കും So many people think that if I ask God will do it for me പല വ്യക്തികളും ചിന്തിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ദൈവം എനിക്ക് നൽകും എന്നുള്ളത് But the Bible says that asking is connected to rightly abiding with God എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഓർപ്പിക്കുകയാണ് ഈ ചോദിക്കുക എന്നുള്ളതും അതിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതും വസിക്കുന്നതുമായി ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു Then again worshipping according to God's word is learning to worship the one true living God സത്യ ആരാധന എന്ന് പറയുന്നത് ഈ സത്യ ദൈവത്തെ ആരാധിക്കുന്നതുമായി ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു It is important to know that worship must be reserved only for God നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ഈ സത്യ ആരാധന എന്ന് പറയുന്നത് സത്യ ദൈവത്തിന് വേണ്ടി ഉള്ളത് മാത്രമാകും ഹൗ ഡു ഐ നോ ദാറ്റ് മൈ എക്സ്പീരിയൻസ് വിത്ത് ഗോഡ് ഈസ് എൻ എക്സ്പീരിയൻസ് വിത്ത് എ ലിവിംഗ് ഗോഡ് എപ്രകാരം എനിക്ക് അറിയുവാൻ കഴിയും എന്റെ ദൈവവുമായിട്ടുള്ള എന്റെ അനുഭവം സത്യ ദൈവവുമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണോ എന്നുള്ളത് വൺ മാൻ ഓഫ് ഗോഡ് സെഡ് ലൈക് ദിസ് ദർ ആർ സം സൈൻസ് ബൈ വിച്ച് വി കൻ നോ ഇഫ് മൈ ഗോഡ് ഈസ് എ ലിവിംഗ് ഗോഡ്
ഒരു ദേവദാസൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണോ എന്ന് തിരിച്ചറിയേണ്ടതിന് ചില അടയാളങ്ങളുണ്ട്. The first sign is that my God should have a supernatural entry into this world. ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് ആ ദൈവം നിശ്ചയമായും ഈ ലോകത്തിലേക്ക് അമാനുഷികമായ രീതിയിലായിരിക്കണം ജന്മം എടുത്തിരിക്കുന്നത്. The Bible says that Jesus was conceived by the Holy Spirit. He was not born of man, he was born to a virgin. വചനം പറയുകയാണ്, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായിരിക്കുന്നു, പുരുഷനാൽ അല്ല ജന്മം എടുത്തത്, എന്നാൽ കന്യകയിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. If God is a living God, he must have lived a sinless life. ദൈവം സത്യദൈവമാണെങ്കിൽ ഈ ദൈവം പാപമില്ലാത്ത ജീവിതമായിരിക്കണം നയിച്ചിട്ടുണ്ടാകുന്നത്. Jesus did not sin. He lived a holy life. Nobody could point a mistake against him. യേശു പാപമില്ലാതെ വിശുദ്ധ ജീവിതം നയിച്ച ആർക്കും തന്റെ നേരെ ഒരു പാപവും ചുമത്തുവാനായിട്ട് കഴിഞ്ഞില്ല. If God has to be God, he must have the solution to the sins of the whole world. ദൈവം ദൈവമാകണമെങ്കിൽ ഈ ലോകത്തിന്റെ പാപത്തിന് തനിക്ക് ഒരു തീർച്ചയായും ഒരു പരിഹാരം ഉണ്ടായിരിക്കും. When he say you solve your sin and come to me, Jesus says, come unto me and I will forgive your sin because I died on the cross for your sin. പല വ്യക്തികളും പറയുന്നു, നിങ്ങളുടെ പാപം എല്ലാം പരിഹരിച്ചതിനു ശേഷം നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക, കാരണം ഞാൻ നിങ്ങളുടെ പാപ പരിഹാരത്തിനായി ഞാൻ എൻ്റെ ജീവൻ ക്രൂശിൽ നൽകിയിരിക്കുന്നു. If someone has to be God, he must have spoken the most life-changing and life-transforming words. ദൈവം ദൈവമാകണമെങ്കിൽ ഏറ്റവും രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയുന്ന വാക്കുകൾ നിശ്ചയമായും സംസാരിച്ചിട്ടുണ്ടാകണം. And he looked at the sinning woman and said, if nobody condemned you, neither do I, go and sin no more. പാപിയായ സ്ത്രീയെ നോക്കി യേശു പറയുകയാണ്, ആരും നിന്നെ കുറ്റം വിധിച്ചില്ല എങ്കിൽ ഞാനും അത് ചെയ്യുന്നില്ല, നീ പോക, ഇനിമേൽ പാപം ചെയ്യരുത്. If one has to be God, he must have power over for the supernatural. ദൈവം ദൈവമാകണമെങ്കിൽ അമാനുഷികമായിട്ടുള്ള ആ മണ്ഡലങ്ങളുടെ മേൽ അധികാരമുള്ള വ്യക്തിയായിരിക്കണം, ശക്തിയുള്ള വ്യക്തിയായിരിക്കണം. Jesus healed the sick, raised the dead. Even today Jesus is touching and healing lives. യേശു രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു. ഇന്നും യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. If one has to be God, he must exercise victory over death. ഒരുവൻ ദൈവമാകണമെങ്കിൽ അവൻ മരണത്തിന് മീതെ അധികാരമുള്ളവനായിരിക്കണം. We cannot claim to be God and then have died. നാം ദൈവമെന്ന് അവകാശപ്പെടുകയും അതിനുശേഷം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുക സാധ്യമല്ല. And remain forever in the grave. അതിനുശേഷം എന്നേക്കും അത് പാതാളത്തിൽ തന്നെ ആയിരിക്കുവാനും കഴിയുകയില്ല. But Jesus resurrected from the dead. എന്നാൽ യേശുവോ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. He exercised victory over death. യേശു മരണത്തിന്മേൽ ജയം കൈവരിക്കുകയുണ്ടായി. If one has to be God, he must have power over the devil. ഒരുവൻ ദൈവമാകണമെങ്കിൽ അവന് പിശാചിനമേൽ അധികാരമുള്ളവനായിരിക്കണം. Just not small power here and there. അവിടെയും ഇവിടെയും ചിലതായി ചെറിയതായിട്ടുള്ള ശക്തിയെ കുറിച്ച് അല്ല പറയുന്നത്. The Bible says for this reason Jesus came that he might destroy the works of the devil. വചനം പറയുകയാണ്, ഈ കാരണത്തിനായിട്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു പിശാചിന്റെ വേലകളെ തകർക്കുവാനായി. And Jesus destroyed the power of sin and the penalty of sin. യേശു പാപത്തിന്റേതായിട്ടുള്ള ശക്തിയും പാപത്തിന്റെ പിഴയും രണ്ടും തകർത്തു കളഞ്ഞിരിക്കുന്നു. And when we go to see him, he will also take away the presence of sin. അതിനുശേഷം നാം യേശുവിനെ കാണുമ്പോൾ യേശു ആ പാപത്തിന്റേതായിട്ടുള്ള സാന്നിധ്യം തന്നെ എടുത്തു മാറ്റുകയാണ്. So these are signs of a living God. ഇതെല്ലാം ജീവനുള്ള ദൈവത്തിന്റെ സത്യദൈവത്തിന്റെ അടയാളങ്ങളാണ്. And all these signs were fulfilled in Jesus Christ. ഈ അടയാളങ്ങൾ എല്ലാം തന്നെ യേശുക്രിസ്തുവിൽ നിവൃത്തിയായിരിക്കുന്നു. What else is worshiping in truth? മറ്റെന്താണ് സത്യത്തിലുള്ള ആരാധന? Thirdly, it is worshiping in total obedience. പൂർണ്ണമായിട്ടുള്ള അനുസരണത്തോടുകൂടെ ആരാധിക്കുക. A submission of our heart and our life and giving our whole control to God. നമ്മുടെ ഹൃദയത്തിന്റെയും ജീവിതത്തിന്റെയും പൂർണ്ണമായ വിധേയത്വം നൽകിക്കൊണ്ട് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം നൽകുക. A true worshipper says, Lord, not my will, your will be done. ഒരു സത്യ നമസ്കാരി ഇപ്രകാരമായിരിക്കും പറയുന്നത്, കർത്താവേ എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കുമാറാകട്ടെ. Romans chapter 12 verse 1 says, റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു, offer your body as a living sacrifice, holy and acceptable to God. This is the true act of spiritual worship. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ, ഇത് ബുദ്ധിയുള്ള ആരാധനയാകുന്നു. God wants us to truly worship him with all our hearts
with a life that is a living sacrifice. ദൈവത്തിന്റെ ആഗ്രഹം പൂർണ്ണമായിട്ടുള്ള ഹൃദയത്തോടു കൂടി ജീവനുള്ള യാഗമായി നാം ദൈവത്തെ ആരാധിക്കണം എന്നാകുന്നു. Both in the Hebrew and in the Greek, worship is the prostration of our life before God. എബ്രായ ഭാഷയിലാണെങ്കിലും ശരി, യവന ഭാഷയിലാണെങ്കിലും ശരി, ആരാധന എന്ന് പറയുന്നത് പൂർണ്ണമായി സാഷ്ടാംഗം വീണ ദൈവത്തെ ആരാധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. It is not in attending spiritual services. അത് ആത്മീയമായിട്ടുള്ള ചില സർവീസുകൾ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന് ഹാജരാകുക എന്നുള്ള അർത്ഥത്തിലല്ല. But it is in a total surrender of our life laid down before God. എന്നാൽ നമ്മുടെ ജീവനത്തെ പൂർണ്ണമായി ദൈവമുമ്പാകെ സമർപ്പിച്ച് വിധേയപ്പെടുക എന്നുള്ള അർത്ഥത്തിലാകുന്നു. It's like a wind coming and pushing away everything of the flesh and we submitting our entire life to the wind of the Holy Spirit. അത് ഒരു കാറ്റ് വന്ന് ജഡികമായിട്ടുള്ള എല്ലാത്തിനെയും മാറ്റി നിർത്തി നാം നമ്മുടെ ജീവനെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുന്നത് പോലെയാകുന്നു. So worship is conviction following our affection for God. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തോട് നാം നമ്മെ തന്നെ പൂർണ്ണമായി നമ്മുടെ മനസ്സിനെ നൽകുക എന്നുള്ളതാണ്. Music can't produce worship. സംഗീതത്തിന് ആരാധനയെ ഉത്ഭവിപ്പിക്കുവാൻ കഴിയുകയില്ല. Although it can truly produce emotions. തീർച്ചയായിട്ടും ചില വികാരങ്ങളെ ഉണർത്തുവാൻ അതിന് കഴിയും. Music is not the origin of worship. സംഗീതമല്ല ആരാധനയുടെ ഉത്ഭവം. But it can be an expression of it. എന്നാൽ തീർച്ചയായും ആരാധനയുടെ പ്രകടനമാകുവാൻ സംഗീതത്തിന് കഴിയും. So we may use worship and music together. അതുകൊണ്ട് നമുക്ക് സംഗീതവും ആരാധനയും ഒന്നിച്ച് ഉപയോഗിക്കുവാൻ കഴിയും. But worship finally comes from the heart. എന്നാൽ ആരാധന എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. In Matthew's Gospel chapter 21 verse 28 to 32. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിന്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. Bible talks about two sons. വചനം രണ്ട് മക്കളെക്കുറിച്ച് പറയുന്നു. One son said I will go to the vineyard but he did not go. ഒരു മകൻ പറയുകയാണ് താൻ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം എന്നുള്ളത് എന്നാൽ താൻ പോകുന്നില്ല. The second son said I won't go to the vineyard but finally he went and obeyed the master. രണ്ടാമത്തെ മകൻ പറയുകയാണ് ഞാൻ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുകയില്ല എന്നാൽ ഒടുവിൽ താൻ അനുസരിക്കുകയാണ്. God was pleased with the son who went. എന്നാൽ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയ മകനിൽ ദൈവം പ്രസാദിച്ചു. Today sinners are coming quickly into the kingdom of God through repentance. ഇന്ന് പാപികൾ മാനസാന്തരപ്പെട്ട് അനുതപിച്ച ദൈവരാജ്യത്തിലേക്ക് അവർ പൊടുന്നനെ വന്നുകൊണ്ടിരിക്കുന്നു. But many others are walking away from God. എന്നാൽ മറ്റെത്രയോ പേർ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. God is today calling you to be reconciled and worship God in truth. ദൈവം എന്ന സത്യ ആരാധനയിലൂടെ ദൈവത്തോട് നിങ്ങളുമായി നിരപ്പ് പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Don't miss out on the will and the plan of God. ദൈവത്തിന്റേതായിട്ടുള്ള ഇഷ്ടം ദൈവത്തിന്റേതായിട്ടുള്ള പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. How then do we worship God in the spirit? അങ്ങനെയെങ്കിൽ ആത്മാവിൽ ദൈവത്തെ നമുക്ക് എങ്ങനെ ആരാധിക്കുവാൻ കഴിയും? By our spirit man being reconciled to God and living as the sons of God. നമ്മുടെ ആത്മമനുഷ്യൻ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ച് പുത്രന്മാരായി നാം ജീവിക്കുമ്പോൾ തന്നെ. That is our expression of our spirit walking with God. അതാകുന്നു നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ട് നടക്കുന്നതിനായിട്ടുള്ള പ്രകടനം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വ്യാപാരം. There is a relationship. അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ട്. Not just external expressions. അത് ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളോ പ്രവൃത്തികളോ മാത്രമല്ല. Worshipping the spirit is also praying in the Holy Spirit. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതാണ്. When we pray in unknown tongues, that is a worship in the spirit. നാം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നതാകുന്നു. By living a life filled and led by the Holy Spirit we are worshiping in the spirit. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട നാം ജീവിക്കുമ്പോൾ അത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നതാകും. God is calling us to worship him in spirit and in truth. ദൈവം നമ്മെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ട് വിളിക്കുന്നു. Thank you for watching. We believe that you have been tremendously blessed by today's episode. ഇന്ന് നമ്മൾ കേട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ദൈവം എവിടെയെല്ലാം ആക്കിയിരിക്കുന്നു അവിടെയെല്ലാം സത്യ ആരാധന ഉയരുവാൻ തക്കവണ്ണം ദൈവം ഒരു അത്ഭുതം ചെയ്യുമാറാകട്ടെ. അതിനാവശ്യമായിരിക്കുന്ന ദൈവകൃപ നിങ്ങൾക്ക് തരുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ആശംസിക്കുന്നു. ഒരു നിമിഷം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എന്നോടൊപ്പം ഈ സമയം പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള എല്ലാവരെയും ഞാൻ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, സത്യ ആരാധനയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു തന്നല്ലോ. കർത്താവെ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സത്യ ആരാധന ഉയരുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ ഭവനങ്ങളിൽ ദൈവം അവരെ എവിടെയെല്ലാം ആക്കിയിരിക്കുന്നു കർത്താവെ, നട്ടിരിക്കുന്നുവല്ലോ കർത്താവെ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ സത്യ ആരാധന ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരം അവരുടെ ജീവിതത്തിൽ സകല അനുഗ്രഹങ്ങളും വരുമാറാകട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ്, അത് ചെയ്യാൻ നന്ദി. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
നിങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിലാകുന്നുവെങ്കിൽ ഇതുവരെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു സഭയുടെ ഭാഗമാകുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവികമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാകുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളെ ഏറ്റവും ഹാർദവമായി ഞങ്ങളുടെ സൺഡേ സർവീസസിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രാവിലെ 9:30 മലയാളം സർവീസും അതിനുശേഷം 11:30 ഇംഗ്ലീഷ് സർവീസും അതിനുശേഷം വൈകുന്നേരം 5:00 ബൈലിംഗ്വൽ സർവീസ് മലയാളത്തിലും ഇംഗ്ലീഷിലും നടക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കടന്നു വന്ന് ദൈവികമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായി ദൈവത്തിൻ്റെ ആത്മാവിൽ താല്പര്യപ്പെടുന്നു. വി വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു ജോയിൻ അസ് ഫോർ സീക്ക് ഹിസ് ഫേസ് എ ടൈം ഓഫ് വർഷിപ്പ് ആൻഡ് പ്രേയർ this November 23rd 2 PM onwards at our World Impact Center at Chitara. Our senior pastor Dr. John Joseph would be taking sessions on hearing God's voice and operating in the prophetic. We want to encourage you once again, come and be blessed. Let's soak in the presence of God. God bless you.